ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്റർ ആണ് നീറ്റ് എക്സാമിന് ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസ് ലിറ്ററലി മീൻസ് സിന്തസിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ് ലൈറ്റിന്റെ പ്രസൻസിൽ ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് സിന്തസൈസ് ചെയ്യുക പിന്നെ എങ്ങനെ പറയാം ഇറ്റ്സ് എ ഫിസിക്കോ കെമിക്കൽ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് യൂസ് ലൈറ്റ് എനർജി ടു സിന്തസൈസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വേറെ രീതി പറയുവാണ് ഇറ്റ്സ് ആൻ ഓക്സിഡോ റിഡക്റ്റീവ് പ്രോസസ് ഫോട്ടോസിന്തസിസിൽ ഓക്സിഡേഷനും നടക്കുന്നുണ്ട് റിഡക്ഷനും നടക്കുന്നുണ്ട് ഫോട്ടോസിന്തസിസ് ആരാണ് ഓക്സിഡൈസ്ഡ് ആവുന്നത് ആരാണ് റിഡ്യൂസ്ഡ് ആവുന്നത് നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ 6 കാർബൺ ഡയോക്സൈഡും 12 വാട്ടർ മോളിക്കൂളാണ് കമ്പൈൻ ചെയ്തത് കമ്പൈൻ ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട് പിന്നെന്താ ഉണ്ടാവുന്നത് 6 വാട്ടർ മോളിക്കൂളും 6 ഓക്സിജനും ലിബറേറ്റ് ആവുന്നുണ്ട് ഇവിടെ കാർബൺ ഡയോക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്യുന്നത് ഇതിൽ ആരാണ് ഓക്സിഡൈസ്ഡ് ആവുന്നത് ആരാണ് റിഡ്യൂസ്ഡ് ആവുന്നത് ഇവിടെ വാട്ടർ മോളിക്കൂളാണ് ഓക്സിഡൈസ്ഡ് ആവുന്നത് ഓക്സിഡൈസ് മീൻസ് ബ്രേക്ക് ഡൗൺ ആവുന്നു വാട്ടർ മോളിക്കൂൾസ് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഓക്സിജൻ റിലീസ് ആവുന്നത് റിഡ്യൂസ്ഡ് ആവുന്ന ആരാ കാർബൺ ഡയോക്സൈഡ് ആണ് റിഡ്യൂസ്ഡ് ആയിട്ട് ഗ്ലൂക്കോസിലെ കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് ഇൻവോൾവ്സ് ടു ഫേസസ് ഫോട്ടോ കെമിക്കൽ ഫേസ് ആൻഡ് ബയോസിന്തറ്റിക് ഫേസ് ഫോട്ടോ കെമിക്കൽ ഫേസ് ഈസ് ഓൾസോ കോൾഡ് ലൈറ്റ് റിയാക്ഷൻ ബയോസിന്തറ്റിക് ഫേസ് ഈസ് കോൾഡ് ഡാർക്ക് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് കെൽവിൻ സൈക്കിൾ ലൈറ്റ് റിയാക്ഷൻ എന്തെല്ലാം പ്രോസസ്സാണ് നടക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അബ്സോർപ്ഷൻ ആണ് ആരാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സിൽ ക്ലോറോപ്ലാസ് എന്ന് പറഞ്ഞാൽ കാണുന്ന പിഗ്മെന്റ്സ് ആണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് വാട്ടർ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓക്സിജൻ റിലീസ് ആവുന്നത് തേർഡ് സ്റ്റെപ്പ് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ അത് ലൈറ്റിന്റെ പ്രസൻസിൽ എ ടി പി സിന്തസൈസ് ചെയ്യുക ഈ മൂന്ന് പ്രോസസ്സാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് ക്ലോറോപ്ലാസ് എന്ന് പറഞ്ഞാൽ കാണുന്ന പിഗ്മെന്റ്സ് ആണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ആ പിഗ്മെന്റ്സ് എവിടെയാണ് കാണുന്നത് പിഗ്മെന്റ്സ് ഏതൊക്കെയാണ് അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ പിഗ്മെന്റ്സ് എവിടെയാണ് കാണുന്നത് ക്ലോറോപ്ലാസ് സ്ട്രക്ചർ നോക്കിയാൽ സ്റ്റാക്ക് ഓഫ് കോയിൻസിൽ അടുക്കിവെച്ച ഭാഗമാണ് ദാറ്റ് ഈസ് ഗ്രാനാനാമലിലെ ഗ്രാനാനാമലിലെ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിനെ നമ്മൾ പറയും തൈലക്കോയിഡ് എന്ന് പറയും അല്ലേ ഈ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് പിഗ്മെന്റ്സ് ഉള്ളത് ക്ലോറോഫിൽ പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റംസ് കാണപ്പെടുന്ന തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് അപ്പോൾ ആ പിഗ്മെന്റ്സ് ആണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് ലൈറ്റ് റിയാക്ഷൻ എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനർജി റിച്ച് കോമ്പൗണ്ട്സ് ആയ എ ടി പി പിന്നെ ഡി പി സി ആണ് ഓക്കെ പിന്നെ ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കെൽവിൻ സൈക്കിൾ നടക്കുന്നത് എവിടെയാണ് ഓക്കെ കെൽവിൻ സൈക്കിൾ നടക്കുന്നത് സ്ട്രോമയിലാണ് കെൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത് എൻസൈം മീഡിയേറ്റ് പ്രോസസ് ആണ് എൻസൈംസ് കാണപ്പെടുന്ന സ്ട്രോമയിലാണ് സോ സ്ട്രോമയിലാണ് കെൽവിൻ സൈക്കിൾ നടക്കാറ് ഏത് പ്ലാന്റ്സ് എടുത്താലും C3 പ്ലാന്റ്സ് C4 പ്ലാന്റ്സ് CM പ്ലാന്റ്സ് അങ്ങനെ പല ടൈപ്പ് പ്ലാന്റ്സ് പഠിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഏത് പ്ലാന്റ്സ് എടുത്താലും കാർബോഹൈഡ്രേറ്റ് പ്രിപ്പറേഷൻ നടക്കുന്നത് കെൽവിൻ സൈക്കിളിലാണ് ലൈറ്റ് റിയാക്ഷനിൽ എനർജി റിച്ച് കോമ്പൗണ്ട്സ് ആയ ATP NADPH ഫോം ചെയ്യുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ ഡാർക്ക് റിയാക്ഷനിലാണ് കാർബോഹൈഡ്രേറ്റ് പ്രിപ്പറേഷൻ നടക്കുന്നത് ലൈറ്റ് റിയാക്ഷന്റെ കേസിൽ ഡിഫറെന്റ് പ്രോസസ് പറഞ്ഞു ഫസ്റ്റ് ലൈറ്റ് അബ്സോർപ്ഷൻ ലൈറ്റ് അബ്സോർബ് ചെയ്ത പിഗ്മെന്റ്സ് ആണ് വിസാർ പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ലൈറ്റ് റിയാക്ഷൻ മെയിൻ പിഗ്മെന്റ് അതായത് പ്രിൻസിപ്പൽ പിഗ്മെന്റ് അതായത് റിയാക്ഷൻ സെന്റർ എന്ന് അറിയപ്പെടുന്നത് ക്ലോറോഫിൽ എ ആണ് ക്ലോറോഫിൽ എ ആണ് ഡയറക്റ്റ് ഫോട്ടോസിന്തസിസ് ഇൻവോൾവ് ആയിട്ടുള്ളത് ക്ലോറോഫിൽ എ എത്ര നാനോമീറ്റർ ആണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് അതിന്റെ ബേസിൽ രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2 ഫോട്ടോ സിസ്റ്റം 1 ഈസ് ഓൾസോ കോൾഡ് P700 അത് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് 700 നാനോമീറ്ററിലാണ് ഫോട്ടോ സിസ്റ്റം 2 ഈസ് കോൾഡ് P680 അത് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് 680 നാനോമീറ്ററിലാണ് അപ്പം ആ എത്ര നാനോമീറ്റർ ലൈറ്റ് അബ്സോർബ് ചെയ്യുക അതിന്റെ ബേസിലാണ് ഈ ഫോട്ടോ സിസ്റ്റംസ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് ഈ ഫോട്ടോ സിസ്റ്റംസ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആണെന്ന് ഓർക്കുക ഓക്കെ ഇപ്പൊ ക്ലോറോഫിൽ എ ഒഴിച്ച് കാണുന്ന ബാക്കി എല്ലാ പിഗ്മെന്റ്സും ക്ലോറോഫിൽ B, C, D, E അതുപോലെ സാന്തോഫിൽ കരോട്ടിൻ ഇതെല്ലാം ആക്സസറി പിഗ്മെന്റ്സ് ആണ് ഇത് നമ്മൾ ആന്റിന മോളിക്യൂൾസ് എന്ന് പറയും അല്ലേ ഇപ്പൊ ക്ലോറോഫിൽ എ ആണ് റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ എ ആണ് ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോസ് ഇൻവോൾവ് ആയിട്ടുള്ളത് ബാക്കി എല്ലാ പിഗ്മെന്റ്സ് ആക്സസറി പിഗ്മെന്റ്സ് ആണ് അവർക്ക് ഡയറക്റ്റ് ഫോട്ടോസ് ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല അവർ ലൈറ്റ് എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രോൺസിനെ ക്ലോറോഫിൽ എക്ക് ട്രാൻസ്ഫർ ചെയ്യും ക്ലോറോഫിൽ എ ആണ് ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസിൽ അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ ഇൻവോൾവ് ആയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് പറഞ്ഞ എന്താ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ മീൻസ് വാട്ടർ സ്പ്ലിറ്റിംഗ് ഈ വാട്ടർ സ്പ്ലിറ്റിന്റെ കേസിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഏരിയ ആണ് നമുക്കറിയാം ഒരു വാട്ടർ മോളിക്കൂൾ ഓക്സിഡൈസ്ഡ് ആയാൽ രണ്ട് പ്രോട്ടോണും രണ്ട് ഇലക്ട്രോണും ഒരു നേസന്റ് ഓക്സിജൻ ലിബറേറ്റ് ആവുന്നത് അല്ലേ അപ്പൊ രണ്ട് വാട്ടർ മോളിക്കൂൾ സ്പ്ലിറ്റ് ആവുമ്പോഴാണ് 4H+ അല്ലെങ്കിൽ 4 ഇലക്ട്രോൺ 4 പ്രോട്ടോൺസ് ആൻഡ് ഒരു ഓക്സിജൻ മോളിക്കൂൾ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ ദാറ്റ് ഈസ്
ലൈറ്റിന്റെ പ്രസൻസിൽ എടിപി സിന്തസൈസ് ചെയ്യുക. ഇതിനെ ബേസ് പഠിക്കുന്നതാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും. അതിന്റെ ഡയഗ്രംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആ ഡയഗ്രത്തിനകത്ത് ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതി അത് നോക്കിയിരിക്കണം കേട്ടോ. നോക്കാം രണ്ട് ഫോട്ടോ സിസ്റ്റംസ് അതിൽ ഇൻവോൾവ് ആണല്ലോ. ഫസ്റ്റ് ഫോട്ടോ സിസ്റ്റം ടു, സെക്കൻഡ് ഫോട്ടോ സിസ്റ്റം ആണ്. ഫോട്ടോ സിസ്റ്റം ടു ആണ് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഡയറക്റ്റ് കിട്ടുന്ന ഫോട്ടോ സിസ്റ്റം ടുവിനാണ്. അതായത് പി സിക്സ് എയ്റ്റിക്ക് ഇലക്ട്രോൺസ് കിട്ടുന്നത്. ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഹയർ എനർജി ലെവലിലേക്ക് പോകും. ഹയർ എനർജി ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്, അത് എപ്പോഴും എക്സാം ചോദിക്കുന്നത്. ഫസ്റ്റ് ഇലക്ട്രോൺ ആക്സെപ്റ്റഡ് ഫ്രം പി സിക്സ് എയ്റ്റി. പി സിക്സ് എയ്റ്റി ഇലക്ട്രോൺ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇബിക്കിനോൺ ആണ്. അതുപോലെ പി സിക്സ് എയ്റ്റിയിൽ നിന്ന് ഇലക്ട്രോൺസ് ഇബിക്കിനോൺ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓരോ ആ ഇലക്ട്രോൺസിന്റെ പാത നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു പി സിക്സ് എയ്റ്റി ഇലക്ട്രോൺ ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് ഇബിക്കിനോൺ ആണെന്ന് പറഞ്ഞു അല്ലെ. ഞാൻ പറയുന്നത് പി എസ് വൺ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്, അയൺ സൾഫർ കോംപ്ലക്സ്. അപ്പൊ ആ ഒരു ഡയഗ്രം നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ആ ഡയഗ്രം ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഉറപ്പാണ് ചോദിക്കും. ആ ഡയഗ്രം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോൺ പി എസ് വണ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്, ഇലക്ട്രോൺ പി എസ് ടുവിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്, അതുപോലെ പി എസ് വൺ ഇലക്ട്രോൺസ് കൊടുക്കുന്ന ആരാണ്, ആരാണ് കൊടുക്കുന്നത്, പ്ലാസ്റ്റോസയാനെ. അപ്പൊ ആ ഒരു അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ലൈറ്റ് റിയാക്ഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. റിയാക്ഷൻ എൻ പ്രൊഡക്ട് എന്ന് പറഞ്ഞാൽ എ ടി പി എൻ ഡി പിസ് ആണ്. എ ടി പി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കെമി ഓസ്മോട്ടിക് ഹൈപ്പോതെസിസ് പഠിക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഡാർക്ക് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷൻ ഇസ് ഓൾസോ കോൾഡ് കെൽവിൻ സൈക്കിൾ. ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് സ്ട്രോമയിലാണ്. ഡാർക്ക് റിയാക്ഷൻ ഇൻവോൾഡ് ആയ യൂണിവേഴ്സിറ്റി എബണ്ടൻ എൻസൈം ആണ് റുബിസ്കോ, അതായത് റിബുലോസ്, ബിസ് ഫോസ്ഫേറ്റ്, കാർബോക്സൈനേസ് ആൻഡ് ഓക്സിജനേസ്. റുബിസ്കോയ്ക്ക് കാർബൺ ഡയോക്സൈഡ് അഫിനിറ്റി ഉണ്ട്, ഓക്സിജനുടെ അഫിനിറ്റി ഉണ്ട്. റുബിസ്കോ കാർബൺ ഡയോക്സൈഡ് ബൈൻഡ് ചെയ്താൽ നടക്കുന്നത് കെൽവിൻ സൈക്കിൾ ആയിരിക്കും. റുബിസ്കോ ഓക്സിജന് ബൈൻഡ് ചെയ്ത് നടക്കുന്നത് ഫോട്ടോ റെസ്പിറേഷൻ ആയിരിക്കും. നിങ്ങൾ സി ത്രീ പ്ലാന്റ്സ് ആൻഡ് സി ഫോർ പ്ലാന്റ്സ് രണ്ടേ പ്ലാന്റ്സ് പഠിക്കുന്നുണ്ട്. സി ത്രീ പ്ലാന്റ്സിന്റെ കേസിൽ മാത്രമാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത്, സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാറില്ല. ഡാർക്ക് റിയാക്ഷൻ സി ത്രീ സൈക്കിൾ എന്ന് പറയാറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ് സി ത്രീ സൈക്കിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഡാർക്ക് റിയാക്ഷൻ ഫോം ചെയ്യുന്നത് ത്രീ കാർബൺ കോമ്പൗണ്ട് ആയ ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആണ്. അതുകൊണ്ട് ഡാർക്ക് റിയാക്ഷൻ സി ത്രീ സൈക്കിൾ എന്ന് പറയുന്നത്. ഡാർക്ക് റിയാക്ഷന്റെ ഡയഗ്രം നന്നായിട്ട് പഠിച്ചിരിക്കണം. അതിൽ വരുന്ന എൻസൈംസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഡാർക്ക് റിയാക്ഷനിൽ മൂന്ന് സ്റ്റെപ്പായിട്ട് പഠിക്കുന്നത് അല്ലെ, കാർബോക്സൈലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാർബോക്സൈലേഷൻ ആണ്. ഡാർക്ക് റിയാക്ഷൻ ഫസ്റ്റ് കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്, ആർ യു ബി പി അല്ലെ, റിബുലോസ് 1,5 ബിസ് ഫോസ്ഫേറ്റ് ആണ് കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഡാർക്ക് റിയാക്ഷൻ ഇൻവോൾവ് ആയ യൂണിവേഴ്സിറ്റി എബണ്ടൻ എൻസൈം ആണ് റുബിസ്കോ. റുബിസ്കോ എൻസൈമിന് കാർബോക്സൈലേഷൻ ആൻഡ് ഓക്സിജനേഷൻ ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, അത് കാർബൺ ഡയോക്സൈഡ് ബൈൻഡ് ചെയ്താൽ നടക്കുന്ന കെൽവിൻ സൈക്കിൾ ആയിരിക്കും. റുബിസ്കോ ഓക്സിജൻ ബൈൻഡ് ചെയ്ത് നടക്കുന്ന ഫോട്ടോ റെസ്പിറേഷൻ ആയിരിക്കും. നിങ്ങൾ സി ത്രീ ആൻഡ് സി ഫോർ പ്ലാന്റ്സ് നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ സി ത്രീ ആൻഡ് സി ഫോർ പ്ലാന്റ്സ് പഠിക്കുന്നുണ്ട്. സി ത്രീ പ്ലാന്റ്സിലാണ് ഈ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാൻ സാധ്യതയുള്ളത്. സി ഫോർ പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കാറില്ല. ഹാച്ച് ആൻഡ് സ്ലാക് പാത്വേ. ഹാച്ച് ആൻഡ് സ്ലാക് പാത്വേ ഇസ് ഓൾസോ കോൾഡ് സി ഫോർ പാത്വേ. സി ഫോർ സൈക്കിൾ എന്ന് പറയാം അല്ലേ. അപ്പൊ ഹാച്ച് ആൻഡ് സ്ലാക് പാത്വേ എന്താണ് സി ഫോർ സൈക്കിൾ എന്ന് പറയുന്നത്, അവിടെയാണ് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഫോർ കാർബൺ കോമ്പൗണ്ട് ആയ ഓക്സൺ അസറ്റിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് ഹാച്ച് ആൻഡ് സ്ലാക് പാത്വേ സി ഫോർ പാത്വേ എന്ന് പറയുന്നത്, സി ഫോർ സൈക്കിൾ എന്ന് പറയുന്നത്. ഹാച്ച് ആൻഡ് സ്ലാക് പാത്വേ സി ഫോർ പാത്വേയിൽ രണ്ട് സൈക്കിൾ നടക്കുന്നുണ്ട്. അവിടെ സി ഫോർ സൈക്കിളും നടക്കുന്നുണ്ട്, സി ത്രീ സൈക്കിളും നടക്കുന്നുണ്ട്. അവിടെ സി ഫോർ സൈക്കിൾ നടക്കുന്ന മീസോഫിൽ സെൽസിലാണ്, സി ത്രീ സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീ സെൽസിലാണ്. സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ ഫസ്റ്റ് കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റർ പി ഇ പി ആണ്, ഫോസ്ഫോയിനിൽ പൈറുവിക് ആസിഡ് ആണ്. അപ്പൊ പി ഇ പി കാർബൺ ഡയോക്സൈഡ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോർ കാർബൺ കോമ്പൗണ്ട് ആയ ഓക്സാൽ അസറ്റിക് ആസിഡ് ഉണ്ടാകുന്നത്. അവിടെ ഇൻവോൾവ് ആയ എൻസൈം എന്ന് പറയുന്നത് പെപ് കാർബോക്സൈലേസ് ആണ്, പെപ്കോ അല്ലെങ്കിൽ പെപ്കേസ് എന്നൊക്കെ പറയും. സി ത്രീ പ്ലാന്റ്സിന്റെ കേസിൽ സി ത്രീ സൈക്കിൾ ഇൻവോൾഡ് ആയ എൻസൈം റുബിസ്കോ ആയിരുന്നു. സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ ഇൻവോൾഡ് ആയ എൻസൈം പെപ് കാർബോക്സൈലേസ് ആണ്. കാർബൺ ഡയോക്സൈഡ് പി ഇ പി കമ്പൈൻ ചെയ്ത് ഫോർ കാർബൺ കോമ്പൗണ്ട് ആയ ഓക്സാൽ അസറ്റിക് ആസിഡ് ആകുന്നു. ആ ഓക്സാൽ അസറ്റിക് ആസിഡ് മാലിക് ആസിഡ് കൺവേർട്ട് ചെയ്യും. അങ്ങനെ മാലിക് ആസിഡ് ആയിട്ടാണ് പ്ലാസ്മ ഡെസ്മേറ്റ കടന്നിട്ട് മീസോഫിൽ സെൽസിൽ നിന്ന് ബണ്ടിൽ ഷീ സെൽസുന്നത്. സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ ഈ മാലിക് ആസിഡ് ആകുന്നതിന് മുമ്പ് ഓക്സാൽ അസറ്റിക് ആസിഡ് അസ്പാർട്ടിക് ആസിഡ് മാറാറുണ്ട്. അസ്പാർട്ടിക് ആസിഡ് മാറിയാൽ നെക്സ്റ്റ് അത് മാലിക് ആസിഡ് മാറും. മാലിക് ആസിഡ് ആണ് മീസോഫിൽ സെൽസ് ബണ്ടിൽ ഷീയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ മാലിക് ആസിഡ് ബണ്ടിൽ ഷീ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ഡീ കാർബോക്സൈലേഷൻ നടക്കും. അങ്ങനെ മാലിക് ആസിഡ് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. ആ കാർബൺ ഡയോക്സൈഡ് ആണ് ബണ്ടിൽ ഷീയിൽ റുബിസ്കോ എൻസൈം ഉണ്ട്, ആ റുബിസ്കോ എൻസൈമിൽ എൻട്രി ചെയ്തിട്ട് അവിടെ കെൽവിൻ സൈക്കിൾ നടക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം, ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കിയേ, വിത്ത് റിഗാർഡ് ടു സി ഫോർ പ്ലാന്റ്സ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോ റിലേഷൻ ഡസ് നോട്ട് ഒക്കറിങ്. നോക്കിയപ്പം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
क्वेश्चन सी फोर प्लांट्स ने कुछ चोदी नॉन साइक्लिक फोटोफॉस्फोरिलेशन डस नॉट ऑकर इन नॉन साइक्लिक फोटोफॉस्फोरिलेशन എന്താ ലൈറ്റ് റിയാക്ഷൻ അല്ലേ ലൈറ്റ് റിയാക്ഷനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സി ഫോർ പ്ലാന്റ്സിൽ ലൈറ്റ് റിയാക്ഷൻ ഡസ് നോട്ട് ഒക്കറിങ് അല്ലെങ്കിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിൽ ഡസ് നോട്ട് ഒക്കറിങ് ഇപ്പോൾ സി ത്രീ പ്ലാന്റ്സിലെ കേസിനാണെങ്കിൽ മീസോഫിൽ സെൽസിൽ ക്ലോറോപ്ലാസ് എന്ന ഓർഗനിൽ ഗ്രാന ലാമെല്ലയിലാണ് ലൈറ്റ് ഗ്രാന ലാമെല്ല തൈലക്കോയിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് അല്ലേ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിൽ നടക്കുന്നത് തൈലക്കോയിലാണ് അല്ലെങ്കിൽ ഗ്രാന ലാമെല്ലയിലാണ് അപ്പോൾ സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ എവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് സി ഫോർ പ്ലാന്റ്സ് നമുക്കറിയാം ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കെൽവിൻ സൈക്കിൾ നടക്കുന്നത് എവിടെയാണ് ബണ്ടിൽ ഷീത്തിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ് ഓർത്ത് നോക്കാം സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീറ്റ് സെൽസും രണ്ടും ഇൻവോൾവ്ഡ് ആണ് ഫോട്ടോസിന്തസിസിൽ അല്ലേ മീസോഫിൽ സെൽസിൽ നടക്കുന്നത് സി ഫോർ സൈക്കിളാണ് ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ് സി ത്രീ സൈക്കിൾ നടക്കുന്നത് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് സി ഫോർ സൈക്കിൾ നടക്കുന്ന മീസോഫിൽ സെൽസിലാണ് ഗ്രാനം ഉള്ളത് ഗ്രാന ലാമെല്ല ഉള്ളത് മീസോഫിൽ സെൽസിലായിരിക്കും എന്ത് നടക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഇൻ ദ കേസ് ഓഫ് സി ഫോർ പ്ലാന്റ്സ് ബണ്ടിൽ ഷീറ്റ് സെൽസിൽ ഡാർക്ക് റിയാക്ഷൻ ആണ് നടക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കി ക്ലോറോപ്ലാസ്റ്റ് ഓഫ് മീസോഫിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ നോൺ സൈക്കിൾ ഫോട്ടോഫോസ് നടക്കാത്ത ഇടാന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ സി ഫോർ പ്ലാന്റ്സിന്റെ കേസ് ഡൈമോർഫിക് ആണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലേ അതായത് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റും എഗ് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റും ഉണ്ട് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് മീസോഫിൽ മീസോഫിലാണ് ഗ്രാനം ഉള്ളത് ബണ്ടിൽ ഗ്രാനം ഇല്ല ബണ്ടിൽ ഗ്രാനം ഇല്ല ഗ്രാനം ഇല്ലെങ്കിൽ അവിടെ ലൈറ്റേഷൻ നടക്കത്തില്ല അപ്പൊ മനസ്സിലാക്കുക സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് മീസോഫിൽ സെൽസിലായിരിക്കും അപ്പൊ ഇത് ഈ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് മീസോഫിൽ എന്നുള്ളത് കറക്റ്റ് ഓപ്ഷൻ ആണ് അപ്പൊ നമുക്ക് വേണ്ടത് ഡസ് നോട്ട് ഒക്കെ നിരീക്ഷിക്കുന്നത് ലൈറ്റേഷൻ നടക്കാത്ത സ്ഥലമാണ് ചോദിക്കുന്നത് അല്ലേ ഇവിടെ മീസോഫിൽ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റേഷൻ നടക്കുന്ന ഏരിയ ആണ് സീഫോ പ്ലാന്റ്സിൽ ലൈറ്റേഷൻ നടക്കും എവിടെ നടക്കും മീസോഫിൽ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് അതായത് മീസോഫിൽ സെൽസിലെ ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാന ലാമെല്ല ഉണ്ട് സോ അവിടെ ലൈറ്റേഷൻ നടക്കാം സെക്കൻഡ് ഓപ്ഷൻ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ബണ്ടിൽ ഷീത്ത് ബണ്ടിൽസിന്റെ ക്ലോറോപ്ലാസ്റ്റ് ഗ്രാനം ഇല്ല സോ അവിടെ ലൈറ്റേഷൻ നടക്കത്തില്ല സോ അവിടെ ലൈറ്റേഷൻ മീൻസ് നോൺ സൈക്കിൾ ഫോട്ടോഫോസ്ഫോറേഷൻ നടക്കത്തില്ല സോ ഇതാണ് ആൻസർ അപ്പോൾ ഡസ് നോട്ട് ഒക്കർ നടക്കാത്ത സ്ഥലം എവിടാ നമുക്കിപ്പോൾ തന്നെ ആൻസർ കിട്ടി ബി ആണ് ആൻസർ അല്ലേ തേർഡ് ഓപ്ഷൻ എഗ്രാൻ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് മീസോഫിൽ മീസോഫിൽ എന്ന് പറഞ്ഞ എഗ്രാനിൽ അല്ല സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ മീസോഫിൽ ഗ്രാൻ ക്ലോറോപ്ലാസ്റ്റ് ആണ് അപ്പൊ അതല്ല നെക്സ്റ്റ് എന്താ ഗ്രാൻ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ബണ്ടിൽ ഷീത്ത് ബണ്ടിൽ ഷീത്തിൽ ഗ്രാനം ഇല്ല പിന്നെ അത് ഗ്രാൻ ക്ലോ അതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ അല്ലേ അപ്പൊ നമുക്ക് വേണ്ട എന്താ സി വിത്ത് റിഗാർഡ് ടു സി ഫോർ പ്ലാന്റ്സ് സി ഫോർ പ്ലാന്റ്സിൽ നോൺ സൈക്കിൾ ഫോട്ടോഫോസ്ഫോറിലേഷൻ ഡസ് നോട്ട് ഒക്കർ ഇൻ നടക്കാത്ത എവിടെയാണ് ആൻസർ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ബണ്ടിൽ ഷീത്ത് ബി ആണ് ആൻസർ സോ ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻസ് ഫോർത്ത് ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി ഉള്ളി മനസ്സിലാക്കി ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇത് ആപ്ലിക്കേഷനൽ ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ പിന്നെ സി ഫോർ പ്ലാന്റ്സ് വേറൊരു കാര്യം പറയാനുള്ളത് സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ ദർ ഇസ് നോ ഫോട്ടോ റെസ്പിറേഷൻ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല ശരിക്കും സി ഫോർ പ്ലാന്റ്സ് മോർ ഇപ്പം സി ത്രീ ആണ് സി ഫോർ ആണ് മോർ എഫിഷ്യൻ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സി ഫോർ പ്ലാന്റ്സ് ആണ് എന്തുകൊണ്ടാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ സി ഫോർ പ്ലാന്റ്സിന് ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല സി ഫോർ പ്ലാന്റ്സിന് ഫോട്ടോ റെസ്പിറേഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ് സി ഫോർ പ്ലാന്റ്സിന്റെ കേസിൽ റുബിസ്കോ എൻസിയും ഉള്ളത് എവിടെയാ അതായത് ബണ്ടിൽ ഷീത്തിലാണ് റുബിസ്കോ എൻസിയും ഉള്ളത് സോ ബണ്ടിൽ ഷീത്തിൽ റുബിസ്കോയ്ക്ക് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിൽ കോൺടാക്ട് ഇല്ല ഓക്സിജൻ കിട്ടുന്നില്ല സോ അതുകൊണ്ട് അവിടെ ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല പെപ് കാർബോക്സൈലേസ് എൻസിയുമാണ് കാർബോക്സൈലേഷൻ പ്രോസസ്സ് ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പം റുബിസ്കോയ്ക്ക് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയർ കോൺടാക്ട് ഇല്ലാത്തത് കൊണ്ട് സി ഫോർ പ്ലാന്റ്സ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല അപ്പോൾ സി ത്രീ പ്ലാന്റ്സ് മാത്രമാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത് സി ഫോർ പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല അതുകൊണ്ട് സി ഫോർ പ്ലാന്റ്സ് മോർ എഫിഷ്യൻ്റ് ആണെന്ന് പറയാം നെക്സ്റ്റ് ഫോട്ടോ റെസ്പിറേഷനെ കുറിച്ച് ഓർക്കുക ഫോട്ടോ റെസ്പിറേഷൻ അത് ഒരു ശരിക്കും പല സൈൻ പല അഭിപ്രായങ്ങളാണ് ചിലർ നെസസറി ഇവിൾ എന്ന് പറയാറുണ്ട് ചിലർ വേസ്റ്റ് പ്രോസസ് എന്ന് പറയാറുണ്ട് നെസസറി ഇവിൾ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നെസസറി ഇവിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോട്ടോ കെമിക്കൽ ഡാമേജ് പ്ലാന്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്ന വഴി അതാണ് നെസസറി ഇവിൾ എന്ന് പറയുന്നത് അപ്പം എന്താ മിസ് വേസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കെൽവിൻ സൈക്കിൾ വഴി കഷ്ടപ്പെട്ടാണ് പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യുന്നത് ആ ഫിക്സ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ഇടയ്ക്ക് ഒരു ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത് വഴി കാർബൺ ഡയോക്സൈഡ് വേസ്റ്റ് ആയിട്ട് പുറത്തു പോകുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് അത് ഒരു നഷ്ടമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് വേസ്റ്റ് ഈ ഫോട്ടോ റെസ്പിറേഷൻ വേസ്റ്റ് പ്രോസസ് ചില സയൻറ്റിസ്റ്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പിന്നെ ഫോട്ടോ റെസ്പിറേഷൻ്റെ കേസിൽ മൂന്ന് ഓർഗൻ ഇൻവോൾവ് ആണ് ഏതൊക്കെയാണ് ക്ലോറോപ്ലാസ്റ്റ് പിറോക്സിസോം ആൻഡ് മൈറ്റോകോൺഡ്രിയ ആ ഫോട്ടോസിന് സൈക്കിള് പഠിക്കണം ഇപ്പം നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഈ ഫോട്ടോസിന്തസ് പഠിക്കുമ്പം ഈ സൈക്കിള് കറക്റ്റായിട്ട് അതിൽ ഓരോ സ്റ്റെപ്പും ഓരോ എൻസൈംസും ഒക്കെ നിങ്ങൾ നന്നായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കുന്നുണ്ടോ
फोटो रेस्पिरेशन केसिल थ्री ऑर्गन इन्वॉल्वड आणु ओरों प्रोसेस ओर्म एक्सामिनेशन ग्लाइसिन फॉर्म स्टेरिन फॉर्म ऑर्गन फॉर्म अवे अमोणिया लिबरेट अद ऑर्गन एवड़ा माइटोकॉन्ड्रियल वैचाणे माइटोकॉन्ड्रियल वैचा वाटर वेस्ट पुरत हो अमोणिया लिबरेट अब ग्लाइसिन ग्लाइसिन स्टेरिन मारूँ अब प्रोसेस आ सैकल पढ़ी कटो नेक्स्ट सी एम पाथवे दैट इज कास्टलेशन एसिड मेटाबॉलिज्म अब डेसर्ट प्लांट्स डेसर्ट प्लांट्स केस नाइट स्टोमेट ओपन डेट स्टोमेट क्लोज्ड अल ट्रांसपिरेशन वी डे टाइम स्टोमेट क्लोज्ड नाइट आव स्टोमेट ओपन आ समत कार्बोक्साइलेशन निर्णय क्वेश्चन चाहिए कार्बोक्साइलेशन प्रोसेस नॉर्मल केस सी थ्री प्लांट्स केस डेटमान सी फोर प्लांट्स केस डेटमान सी एम प्लांट्स केस कार्बोक्साइलेशन नाइट എന്തുകൊണ്ടാണ് നൈറ്റ് ട്രാൻസ്ഫോർമേറ്റ് ഓപ്പൺ ആവുന്നത് ഓക്കേ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം കാൽവിൻ സൈക്കിളിന്റെ കാര്യം സി ത്രീ പ്ലാന്റ്സിലും സി ഫോർ പ്ലാന്റ്സിലും സി എം പ്ലാന്റ്സിന്റെ കേസിലും ഡേറ്റിംഗിൽ തന്നെയാണ് നടക്കുന്നത് ഓക്കേ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൈക്കിൾ പഠിക്കുമ്പോൾ കറക്റ്റ് സൈക്കിൾ നന്നായിട്ട് പഠിക്കുക ഓരോ സ്റ്റെപ്പിൽ നടക്കുന്ന എന്താണെന്നത് ഓർത്തു വെക്കുക ഓക്കേ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ താങ്ക് യു